ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ ഇന്ന് ഞാനൊരു നാരങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ശരി ഇനി നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം ഞാനിപ്പോൾ ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണ് അച്ചാറിടുന്നത് ഇത് ഞാനൊരു രണ്ടാഴ്ചയോളം ഉപ്പിലിട്ട് വെച്ചതാണ് ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാകുമ്പോൾ ആദ്യം കയ്പ്പില്ലാത്ത അച്ചാർ നമുക്ക് കിട്ടും ഇതുപോലെ നാരങ്ങ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് സ്പൂണോളം കടുകിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം കടുക് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കടുകിൻ്റെ പരിപ്പ് കിട്ടും ഇതിട്ട് കഴിഞ്ഞാൽ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമുക്കിത് മാറ്റിവെക്കാം അതിനുശേഷം ചട്ടിയിലേക്ക് ഒരു സ്പൂണോളം ഉലുവയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ചൂടോടെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം തണുത്ത് പോയാൽ പൊടിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ദേ ഇപ്പോൾ നമ്മുടെ ഉലുവ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം അതിനുശേഷം ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു 5 സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 4 പച്ചമുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഒരു വെളുത്തുള്ളി മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങ നന്നായി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവയും കടുക് പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ അച്ചാറ് പൊടി ചേർക്കുന്നില്ല ഇനി നമുക്ക് ഒരു 1/2 സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഭവാനി അച്ചാറിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്കിതിന് കിട്ടും ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്യാം ഇനി ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡിയായിട്ടുണ്ട് ഇനി ഇത് ഒരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അച്ചാർ റെഡിയാക്കാൻ സാധിക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു